സംസ്ഥാനത്ത് ഹോർട്ടിക്കോർപ്പിന് പച്ചക്കറി വിൽക്കുന്ന കർഷകർക്ക് പണം വൈകുന്നുവെന്ന പരാതിക്ക് പരിഹാരവുമായി കൃഷി വകുപ്പ് പച്ചക്കറി വിൽക്കുമ്പോൾ തന്നെ ബാങ്ക് വഴി പണം നൽകാനുള്ള സംവിധാനം ഉടൻ തുടങ്ങുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു നെൽകർഷകർക്ക് പണം സ്റ്റേറ്റ് ബാങ്കുമായി സഹകരിച്ച് നൽകുന്ന ഈ പദ്ധതി ഓണക്കാലത്തിന് മുൻപ് നടപ്പാക്കാനാണ് സർക്കാർ നീക്കം ഓണത്തിന് പച്ചക്കറി വിൽക്കുന്ന കർഷകർക്ക് ആറു മുതൽ എട്ട് മാസം വരെ താമസിച്ചാണ് ഹോർട്ടിക്കോർപ്പ് സാധാരണയായി വില നൽകാറ് ഇത് കാലങ്ങളായി വലിയ ഇതിൽ പ്രതിഷേധിച്ച് ഇത്തവണ പച്ചക്കറി നൽകില്ലെന്നു വരെ ഇടുക്കിയിലെ കർഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പരാതികൾക്കൊക്കെ പരിഹാരമാകുന്നു പച്ചക്കറി വിൽക്കുന്ന കർഷകർക്ക് ലഭിക്കുന്ന ബില്ലുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ പോയാൽ ഉടൻ പണം കിട്ടുന്ന പുതിയ സംവിധാനത്തിനാണ് സർക്കാർ ഒരുങ്ങുന്നത് സ്റ്റേറ്റ് ബാങ്കുമായിട്ട് വലിയ ചർച്ച നടത്തിക്കഴിഞ്ഞു സ്റ്റേറ്റ് ബാങ്കിന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ളവർ തത്വത്തിൽ ഹോർട്ടിക്കോർപ്പുമായി ഒരു മെമോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എംഒ യു ഒപ്പുവെക്കുന്നതോടുകൂടി അത് യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് എത്തും അത് തീവ്രമായ വേഗതയിൽ പോകണം അങ്ങനെ അതിൽ സംസ്ഥാനത്ത് ആദ്യമായി നമുക്ക് പച്ചക്കറികൾ ശേഖരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പണം കൊടുക്കുന്നതിനുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങാൻ കഴിയും ബില്ലിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് ബാങ്ക് നൽകുന്ന പണം പിന്നീട് പലിശ സഹിതം ഹോർട്ടിക്കോർപ്പ് അടയ്ക്കും ഈ ഓണക്കാലത്ത് പുതിയ സംവിധാനം ഏർപ്പെടുത്താനാണ് കൃഷി വകുപ്പിന്റെ നീക്കം സാങ്കേതിക പ്രശ്നം മൂലം പദ്ധതി അല്പം വൈകിയാലും ഇത്തവണ കർഷകർക്ക് പണം ആവശ്യപ്പെട്ട ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഗതികേട് ഉണ്ടാകില്ലെന്നാണ് ഹോർട്ടിക്കോർപ്പ് നൽകുന്ന ഉറപ്പ് ജെയ്സൺ മണിയങ്ങാട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് തൊടുപുഴ